ശ്രീ വി ജോയ്. സർ, ഈ പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായിട്ട് വെച്ച ചില വീടുകൾക്കെങ്കിലും സി ആർ സെഡിന്റെ പ്രശ്നം ഭാഗമായിട്ട് നമ്പർ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ട്, അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊന്ന്. ഏറ്റവും പ്രധാനം നമ്മുടെ ഈ മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ട് അങ്ങും തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് മന്ത്രിമാരും ചേർന്ന് ഒരു മീറ്റിംഗ് നടത്തുകയുണ്ടായി. എന്തായാലും ആ മീറ്റിംഗിന് ശേഷം മരണം സംഭവിച്ചിട്ടില്ല, കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ എന്തൊക്കെയായെന്നൊന്ന് പറയാമോ? സർ, സി ആർ സെഡ് പ്രശ്നം ഗൗരവമായ വിഷയമാണ്. തീരദേശത്ത് അത് സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രയാസങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഹിയറിംഗ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കളക്ടറേറ്റിലും ഇതിൻ്റെ ഹിയറിംഗ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി അത് സംസ്ഥാന തലത്തിൽ ക്രോഡീകരിച്ച് അന്തിമമായ തീരുമാനത്തെടുക്കേണ്ടതായിട്ടുണ്ട്. സി ആർ എസ് പ്രശ്നം അതിൻ്റെ അർത്ഥത്തിൽ തന്നെയാണ് ഗവൺമെൻറ് കാണുന്നത്. ശാശ്വതമായി പരിഹരിക്കാൻ കഴിയുന്ന എല്ലാ ഇടപെടലും സർക്കാർ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഫിഷറീസ് വകുപ്പ് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റും ചെയ്യാത്ത തരത്തിൽ പ്രത്യേകമായി തന്നെ ഇതിനുള്ള റിപ്പോർട്ട് ഡ്രാഫ്റ്റ് തയ്യാറാക്കി നമ്മൾ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഹിയറിംഗ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. സർ, രണ്ടാമത്തെ പ്രശ്നം ഇവിടെ ബഹുമാനപ്പെട്ട അങ്ങ് ഉന്നയിച്ചത് നമ്മുടെ മുതലപ്പൊഴി വിഷയമാണ്. മുതലപ്പൊഴി വിഷയം സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രി വി ശിവൻകുട്ടി, ആന്റണി രാജു, മന്ത്രി അനിലും ചേർന്ന് ഞങ്ങൾ യോഗം നടത്തി. അവിടെ പ്രശ്നം അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പോകുന്നില്ല. ഏതാണ്ട് 40 വർഷം മുമ്പ് പഠനം തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് ഇപ്പം കമ്മീഷൻ ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകത ഉണ്ട് എന്നതാണ് അപകടത്തിന് കാരണമെന്ന് ചർച്ച ഉയർന്നു. അത് സംബന്ധിച്ച് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞാൻ തന്നെ നേരിട്ടവിടെ പോയി മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗം വിളിച്ചു കൂട്ടി അത് പരിശോധിച്ച് അതിൻ്റെ ഒരു പരിഹാരം കാണും. അതിനുവേണ്ടിയാണ് സി ഡബ്ല്യു പി ആർ എസ് പൂനെ നമ്മൾ ചുമതലപ്പെടുത്തി. അവരത് പഠിച്ച് അതിൻ്റെ റിപ്പോർട്ട് തരുന്നതിന് വേണ്ടി ഡിസംബർ വരെ സമയം ചോദിച്ചിട്ടുണ്ട്. ഒപ്പം അവിടെ ഈ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി അടിയന്തര സ്വഭാവത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചും ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി സാർ ഇപ്പോൾ അവിടെ അതിൻ്റെ അടിയിൽ കിടക്കുന്ന ഈ പുഴയിൽ കിടക്കുന്ന കല്ലുകൾ മാറ്റുന്നതിനുള്ള നടപടി ആരംഭിച്ചു. അതുപോലെ തന്നെ അതിനുവേണ്ടിയുള്ള ലോങ് ബൂം ട്രെയിൻ ഇപ്പോൾ എത്തിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കാലാവസ്ഥ അനുകൂലമായി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡ്രഡ്ജർ എത്തിച്ച് അവിടെ ആവശ്യമായ മണൽ മാറ്റുന്നതിനുള്ള സംവിധാനം ഉണ്ടാകും. 6 മീറ്റർ താഴ്ചയിൽ മണൽ മാറ്റുന്നതിനാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ ബോയ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ ഉടൻ ഈ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് തന്നെ അവർക്ക് 2024 ഒരു കോൺട്രാക്ട് ഉണ്ട്, അവരാണ് ചെയ്യേണ്ടത്, ഇപ്പോൾ സ്ഥാപിക്കും. അതുപോലെ ഇപ്പോൾ അവിടെ 8 പേരായിരുന്നു റെസ്ക്യൂ ഫോഴ്സിനുള്ളത്, അതിപ്പോൾ 30 ആക്കി വർദ്ധിപ്പിച്ചു. സർ, ഒരു 24 മണിക്കൂറിൽ 10 പേര് തുടങ്ങുന്ന 30 പേര് ഇപ്പോൾ അവിടെ നമ്മളിപ്പോൾ ചുമതല കൊടുത്തു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അപകടം ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ അപകടത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്നുള്ള സമീപനം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ 3 ബോട്ടുകൾ അഡീഷണലായിട്ട് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. 24 മണിക്കൂറും ആ സംവിധാനമുണ്ട്. 24 മണിക്കൂർ ആംബുലൻസ് സർവീസ് ഇപ്പോൾ അവിടെ നടപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കോടി രൂപ ചെലവിൽ വാഹനങ്ങളിൽ ഇപ്പോൾ മണൽ മാറ്റി ആ പുഴയിലെ പ്രശ്നത്തിന് അടിയന്തര സ്വഭാവത്തിൽ പരിഹാരം കാണാൻ തീരുമാനിച്ചു. 11 കോടി രൂപ ചെലവിൽ പൈപ്പ് വഴിയുള്ള സാൻഡ് ബൈപ്പാസിംഗ് പദ്ധതി ഇപ്പോൾ നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചു. എസ്റ്റിമേറ്റ് വന്നു, അത് ധനകാര്യ വകുപ്പിന് അംഗീകാരത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനുള്ള തീരുമാനമെടുത്തു. സർ, ഈ സി ഡബ്ല്യു പി ആർ എസിൻ്റെ പഠന റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ പോകും. അവിടെ റോഡിന് ഇപ്പോൾ 56 ലക്ഷം രൂപ റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചു കഴിഞ്ഞു. അതിൻ്റെ AS TS എല്ലാം കൊടുത്തു കഴിഞ്ഞു, അതിൻ്റെ നിർമ്മാണം പോരുകയാണ്. ആ രൂപത്തിൽ ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാർ, ഇപ്പോൾ ഏറ്റവും അവസാനം 4 പേര് മരിച്ചു. ആ കുടുംബങ്ങളെ പൂർണ്ണമായും ഏറ്റെടുക്കുന്നതിനുള്ള സമീപനം ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. 2 ആൾക്ക് വീട് വെച്ച് കൊടുക്കുക, അവർക്ക് സ്ഥലം വാങ്ങുക, ബാക്കിയുള്ളവർക്ക് ജീവിതാവശ്യങ്ങൾക്ക് ആവശ്യമുള്ള തൊഴിൽ സംവിധാനങ്ങൾ ഇതെല്ലാം സർക്കാരിൻ്റെ ഭാഗത്ത് ചെയ്യാൻ വേണ്ടി നടപടികളും വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ലഭ്യമാകണമെന്നാണ് എനിക്കിത് സംബന്ധിച്ച് പറയാനുള്ളത്.